നമസ്കാരം. കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അവർ കേരള പോലീസിന് സ്വാഭാവികമായും പലതവണ പലകുറി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സേന തന്നെ രൂപീകരിച്ച് കൃത്യമായി തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന ഏതെന്ന് ചോദിച്ചാൽ അത് കേരള പോലീസാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. പക്ഷേ അപ്പോഴാണ് കേരള പോലീസിനുള്ളിലേക്ക് ഈ തീവ്രവാദ ബന്ധമുള്ള ആളുകൾ കടന്നു വരുന്നത്. നമുക്കറിയാം, പച്ച വെളിച്ചം തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പുകളെ പറ്റിയുള്ള വാർത്തകളൊക്കെ സജീവമായിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും അത്രയധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്. കോട്ടയത്തിൻ്റെ നഗര പ്രദേശത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന താഴത്തങ്ങാടി സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ അതെല്ലാം മാധ്യമ വാർത്തകളാകാറുണ്ട്, പോലീസ് അത് ഔദ്യോഗികമായി അറിയിക്കാറുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ, അതായത് സൈബർ സെൽ എസ് ഐ ആയിട്ടുള്ള റിജുമോൻ എന്ന വ്യക്തിയുടെ സസ്പെൻഷൻ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന ഒരു ദുരൂഹമായ കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇയാൾക്കെതിരെയുള്ള വലിയൊരു അലിഗേഷൻ, ഇയാൾ തീവ്രവാദ സംഘടനകൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് കണ്ടെത്തിയത് എൻ ഐ എ തന്നെയാണ്. എന്തായാലും കുറച്ച് നാളുകളായി ഇയാൾ എൻ ഐ യുടെ നിരീക്ഷണത്തിലായിരുന്നു. അടുത്തിടെ ചെന്നൈയിൽ അറസ്റ്റിലായ തീവ്രവാദികൾക്ക് ഈ കേരള പോലീസിലെ സൈബർ സെൽ എസ് ഐ ആയിട്ടുള്ള റിജുമോനുമായി അടുത്ത ബന്ധമുള്ളതിൻ്റെ തെളിവും എൻ ഐ എക്ക് കിട്ടി. തുടർന്നാണ് എൻ ഐ അടിയന്തരമായി ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ കേരള പോലീസിനോട് നിർദ്ദേശിച്ചത്. സാധാരണ ഗതിയിൽ ഇത്തരത്തിലൊരു നടപടിയെടുത്താൽ അത് പത്രക്കുറിപ്പിലൂടെയൊക്കെ കേരള പോലീസ് പരസ്യപ്പെടുത്താറുണ്ട്. എന്നാൽ റിജുമോൻ്റെ സസ്പെൻഷൻ ഇത്രയും നാൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. കോട്ടയം താഴത്തങ്ങാടി സ്വദേശിയായ റിജുമോൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ കോട്ടയം നഗരത്തിലെ കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാണ് താഴത്തങ്ങാടി. കുറച്ചു നാൾ മുമ്പാണ് ഈ താഴത്തങ്ങാടിയിൽ നിന്ന് ദമ്പതികളെ കാണാതായത്. നമ്മൾ മനസ്സിലാക്കുക, 2017 ഏപ്രിൽ 6 ഇല്ലിക്കൽ അറുപറ ഒറ്റക്കണ്ടത്തിൽ വീട്ടിൽ ഹാഷിം എന്ന 42-കാരനും ഭാര്യ ഹബീബ എന്ന 37-കാരിയെയുമാണ് കാണാതായത്. ഇവരെ പറ്റി ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരു ഹർത്താൽ ദിനത്തിൽ ആഹാരം വാങ്ങാനായി വീട്ടിൽ നിന്നും സന്ധ്യയോടെ പുറത്തേക്ക് പോയ ഈ ദമ്പതികളെ പറ്റി പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. ഇവർ പോയ സഞ്ചരിച്ച കാറ് ഇല്ലിക്കൽ പാലം കഴിഞ്ഞ് വലത്തോട്ട് തിരിയുന്നതായി CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഈ സംഭവത്തിലും തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും റിജുമോൻ ഈ ഒരു വിഷയത്തിലും അന്വേഷണത്തിൽ വഴിവിട്ട്, ഈ ഒരു കേസിലെ അന്വേഷണത്തിലും വഴിവിട്ട് ഇടപെട്ടു എന്നും സൂചനയുണ്ട്. എന്നാൽ എന്നിട്ടും ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ സൈബർ സെല്ലിന്റെ ചുമതല ഇയാൾക്ക് നൽകിയത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേരള പോലീസിനുള്ളിൽ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തലുകൾ കയറി വരുന്നത് കേരള പോലീസ് സേനയ്ക്ക് അപമാനകരം എന്ന് തന്നെ പറയാം. എൻ ഐ എ പോലെയുള്ള ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ റഡാറിലേക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ റഡാറിലേക്ക് എത്തുന്നു എന്നത് സേനയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് റിജുമോൻ്റെ സസ്പെൻഷൻ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നതിലും ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണ്. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇസ്ലാം ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടനകൾക്ക് കേരള പോലീസിനുള്ളിൽ ഒരു വലിയ തോതിലുള്ള റോൾ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ വെളിവാകുന്നത്.